2024 25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. താനൂർ തൂവൽ തീരത്തെ ഓളങ്ങളിൽ 22 ജീവനുകൾ പൊലിഞ്ഞിട്ട് ഒരാണ്ട് പിന്നിടുന്നു. മരിച്ചവരുടെയോ ഇന്നും മരിച്ച് ജീവിക്കുന്നവരുടെയോ കുടുംബങ്ങൾക്ക് അർഹമായ സഹായങ്ങൾ ഇതുവരെയും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. മെയ് 7 ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ 12 പേരടക്കമാണ് 22 ജീവനുകൾ കടലിൽ പൊലിഞ്ഞത്. പതിനഞ്ച് കുട്ടികൾ, 7 മുതിർന്നവർ, അങ്ങനെ 22 പേരുടെ ജീവൻ. ഒരാൾ തൻ്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി കുരുതി കൊടുത്ത ജീവനുകൾ. യാതൊരു സുരക്ഷയും ഒരുക്കാതെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരാൾ നടത്തിയ ബോട്ട് സർവീസ് തീരാ കണ്ണീരായതിൻ്റെ ഓർമ്മയ്ക്ക് ഒരാണ്ട് തികയുകയാണ്. താനൂർ തിരുവൽ തീരത്ത് ആളുകളെ കുത്തി നിറച്ച് നടത്തിയ ബോട്ട് സർവീസ് അപകടത്തിൽപ്പെട്ട് 22 പേർ മുങ്ങി മരിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. മരിച്ചവർക്കൊപ്പം അപകടത്തിൽ പരിക്കേറ്റ പലരും ഇന്ന് മരിച്ചു ജീവിക്കുന്നു. മരിച്ചവരുടെ ആശ്രിതർക്കും പരുക്കേറ്റവർക്കും നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാർ സഹായം പോലും ഇന്നും മുഴുവനായി എത്തിയിട്ടില്ലെന്നതാണ് സങ്കടകരമായ വസ്തുത. കഴിഞ്ഞ വർഷം മെയ് 7 വൈകുന്നേരം താനൂർ തൂവൽ തീരത്ത് നിന്ന് പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽ കലാശിച്ചത്. യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടാക്കി മാറ്റി ആളുകളെ കുത്തി നിറച്ച് നടത്തിയ യാത്രയിലായിരുന്നു ദുരന്തം. ഇരുട്ടിൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായിടത്ത് നടന്ന ദുരന്തം ഇന്നും താനൂരുകാരുടെ നെഞ്ചിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നുണ്ട്. ഒരു ഉപ്പയും 2 മക്കളും, മറ്റൊരു കുടുംബത്തിലെ 4 പേർ, രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട പോലീസുകാരൻ, അങ്ങനെ കണ്ണീർക്കടലിൽ ജീവൻ പൊലിഞ്ഞത് 22 പേർക്ക്. ഗുരുതരമായി പരിക്കേറ്റ പലർക്കും അതിന്റെ ശേഷിപ്പുകൾ ഇന്നും നീങ്ങിയിട്ടില്ല. തലയിൽ വെള്ളം കയറിയ ഒരു കുട്ടി ഇപ്പോഴും ദുരിതം പേറുന്നു. ബോട്ടോടിച്ചിരുന്ന സ്രാങ്കിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റ് നൽകാതെ സമയക്രമം പാലിക്കാതെയായിരുന്നു ബോട്ടിന്റെ യാത്ര. മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടാക്കിയതിലെ അപകടം പലരും അധികാരികളെ പലപ്പോഴും അറിയിച്ചിരുന്നെങ്കിലും അധികാരി വർഗം കണ്ണടച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനം പോലും സാധ്യമല്ലാത്ത പ്രദേശത്ത് മത്സ്യബന്ധന ബോട്ടിൽ നടത്തുന്ന സഞ്ചാരം അപകടമാണെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പും അവഗണിച്ചായിരുന്നു യാത്ര. അപകടത്തെക്കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. മൊഴിയെടുക്കൽ ഇനിയും പൂർണ്ണമാകാത്തതിനാൽ തെളിവെടുപ്പ് തുടങ്ങാനും പറ്റിയിട്ടില്ല. 2 ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിട്ടും മൊഴി നൽകാത്തവർക്കായി 1 കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്.